നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിപ്പ പ്രതിരോധത്തിനായി മെയ് മുതൽ സെപ്റ്റംബർ മാസം വരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സിആർസെഡ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനാസ്ഥ കാരണം തീരദേശത്തെ കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം തകർന്നടിയുകയാണെന്ന് ഒബിസി മോർച്ച നേതാവ് എൻ പി രാധാകൃഷ്ണൻ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ പോസ്റ്റ്മോർട്ടത്തെ ചൊല്ലി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധം. കക്കോടി ബീവറേജസ് സെൽ സർവീസ് ഔട്ട്ലെറ്റിലെ മോഷണം പതിവാക്കിയ കള്ളന്മാർ പിടിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിപ്പ പ്രതിരോധത്തിനായി മെയ് മുതൽ സെപ്റ്റംബർ മാസം വരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാനോ അവ കടിച്ച ബാക്കി പഴങ്ങൾ ഉപയോഗിക്കാനോ പാടില്ല. കൈകൾ എപ്പോഴും ശുചിയാക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. നിപ്പ പ്രതിരോധത്തിൽ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ കാലഘട്ടത്തിൽ അതീവ ജാഗ്രത ഉണ്ടാകണം. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കരുത്. അവയുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് തീയിട്ടോ മറ്റേതെങ്കിലും രീതിയിലും അവയെ ഓടിക്കാനായി നാം ശ്രമിക്കരുത്. വവ്വാലുകൾ കഴിച്ച പഴങ്ങളുടെ ബാക്കി ഒരു കാരണവശാലും കഴിക്കരുത്. വാഴക്കൊമ്പിലെ തേൻ കുടിക്കരുത് എന്നുള്ളത് കുട്ടികളോടും നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വവ്വാലുകളുടെ വിസർജ്യമോ വവ്വാലും പക്ഷികളും കഴിച്ച പഴങ്ങളുടെ ബാക്കിയും സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഓർക്കുക, കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴുകണം. നിപ്പയെ നമുക്ക് പ്രതിരോധിക്കാം ജാഗ്രതയോടെ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുഖ്യമന്ത്രി ചെയർമാനായ സിആർസെഡ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനാസ്ഥ കാരണം തീരദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം തകർന്നടിയുകയാണെന്ന് ഒബിസി മോർച്ച നേതാവ് എൻ പി രാധാകൃഷ്ണൻ. ലൈഫ് പദ്ധതിയിലും മറ്റ് വീട് നിർമ്മാണ പദ്ധതിയിലും ഉൾപ്പെട്ടവരുടെ നിരസിച്ച അപേക്ഷകൾ കോടതി നിർദ്ദേശപ്രകാരം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീരദേശത്ത് താമസിക്കുന്നവർക്ക് അനുകൂലമായി ധാരാളം കാര്യങ്ങൾ പുതിയ വിജ്ഞാപനത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഇത് കേരളത്തിൽ നടപ്പിലാവുന്നില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദ്വീപ സമൂഹങ്ങളിലും ഒക്കെ ഇപ്പൊ സിആർസെഡ് നോട്ടിഫിക്കേഷൻ 2019 ഫെബ്രുവരി 1 നടപ്പിലാവുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രം ഇത് നടപ്പിലായിട്ടില്ല. ഞാൻ ആരോപിക്കുന്നത് ഇത് തീരദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് അനുകൂലമായി വന്നത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സിആർസെഡ് മാനേജ്മെന്റ് അതോറിറ്റി ഇതിൽ താല്പര്യം കാണിക്കാത്തത്. വൻകിട കയ്യേറ്റക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇത് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. ലൈഫ് പദ്ധതിയിൽ പാസാക്കിയ പാവപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് സിആർസെഡിന്റെ പ്രശ്നം കാരണം വീട് നഷ്ടമായതെന്നും സംസ്ഥാനത്തിന്നും 2011 സിആർസെഡ് വിജ്ഞാപനം അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും BJP ഒബിസി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതാണ് തീരദേശത്തെ പാരമ്പര്യ ജനവിഭാഗത്തിന് വീടും നിർമ്മാണവും നവീകരണത്തിനും തടസ്സമാകുന്നത്. 2019 ഫെബ്രുവരി 1 കേന്ദ്ര സർക്കാർ പുതിയ സിആർസെഡ് വിജ്ഞാപനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ സിആർസെഡ് മാനേജ്മെന്റ് അതോറിറ്റി 5 വർഷമാണ് ഇത് നടപ്പാക്കാൻ കാലതാമസം വരുത്തിയത്. ഇതുമൂലം തീരദേശ ജനവിഭാഗങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ അനുകൂലമായി വന്ന പുതിയ വിജ്ഞാപനം ഇതുവരെ പ്രാവർത്തികമാക്കാനായിട്ടില്ലെന്നും സിആർസെഡിന്റെ അനാസ്ഥ കാരണം നിരസിച്ച അപേക്ഷകൾ ഉടൻ പരിഗണിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് മുഖ്യമന്ത്രി ചെയർമാനായ സിആർസെഡ് മാനേജ്മെന്റ് അതോറിറ്റിയാണ്. മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്ത അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതിനെ ചൊല്ലി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. കുഴഞ്ഞു വീണു മരിച്ച ഓട്ടോ തൊഴിലാളിയായ ജിനീഷിന്റെ ബന്ധുക്കളും DYFI പ്രവർത്തകരും ചേർന്നാണ് ഓഫീസ് ഉപരോധിച്ചത്.
കൊല്ലം സ്വദേശി ഓട്ടോ ഡ്രൈവർ ജിനീഷ് വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രി അധികൃതരെ സമീപിച്ചു. ഡ്യൂട്ടി ഡോക്ടർ വയസ്സ് കുറവാണെന്നും രോഗബാധിതനല്ലെന്നും പറഞ്ഞ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ ബന്ധുക്കളും DYFI പ്രവർത്തകരും സൂപ്രണ്ട് ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. നിരന്തരമായ ഒരു കെടുകാര്യസ്ഥതയാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. കാരണം ഇന്ന് പുലർച്ചെ മരണപ്പെട്ട ഒരു ആള് ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ 10-45 വയസ്സുള്ള ഒരു ആളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 11:12 മണിവരെ ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവർ പറയുന്നത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ. അതിന് മറ്റു കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല. ഇവിടെ ഇവർക്ക് മറ്റ് എന്തല്ലോ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ 12 മണിക്ക് ശേഷം കോഴിക്കോടേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം DYFI നേതൃത്വത്തിൽ സൂപ്രണ്ടുമായി ഞങ്ങൾ സംസാരിച്ചതാണ്. മോർച്ചറിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ മോർച്ചറി വേണ്ട രൂപത്തിൽ നടക്കുന്നില്ല. ലാബിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർമാർ 30 രോഗികളെ കൂടുതൽ. നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും സ്ഥലത്തെത്തി ബന്ധുക്കളും ആശുപത്രി അധികൃതരുമായി സംസാരിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ നിങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോന്നി അണ്ണൻ വന്ന തുമ്പിട്ടുന്നില്ലേ ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പെട്ട ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുള്ള മാളിയേക്കലിന് പൌരസ്വീകരണം ഒരുക്കുന്നു. June 1 ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടക്കുന്ന പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. അതേപോലെ വേൾഡ് വൈഡില് കൈറ്റിന് ഒരു ഫെഡറേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷൻ. ആ ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷന് 193 രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളാണ് അതിൽ മെമ്പർമാർ. അതിൽ നമ്മളെ കോഴിക്കോടുകാരൻ കുറ്റിച്ചാറക്കാരൻ ഇവിടുത്തെ എല്ലാവർക്കും പരിചയമുള്ള അബ്ദുല്ല മാലേക്കലിനെ ഈ ഫെഡറേഷനിലേക്ക് എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കണം. വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, അഭിമാനിക്കണം. ഇന്റർനാഷണൽ കൈറ്റ് ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവിലേക്ക് രാജ്യത്തു നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യക്കാരനാണ് അബ്ദുള്ള മാളിയേക്കൽ. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശിയായ ഇദ്ദേഹം രാജ്യത്തെ മുൻനിര കൈറ്റ് ക്ലബായ വൺ ഇന്ത്യ കൈറ്റിന്റെ സ്ഥാപകനും CEOയുമാണ്. കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് അദ്ദേഹത്തിന് പൗരസ്വീകരണം സംഘടിപ്പിക്കുന്നത്. June 1 നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കും. പ്രശസ്ത ഗസൽ ഗായകരായ റാസയും ജഹാനും ചേർന്ന് അവതരിപ്പിക്കുന്ന റൂഹ് എന്ന ഗസൽ രാവും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ K. Kunyali, കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രഷറർ R. Jayanthukumar തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കക്കോടി ബീവറേജസ് സെൽ സർവീസ് ഔട്ട്ലെറ്റിൽ മോഷണം പതിവാക്കിയ
കുപ്പിക്കള്ളന്മാർ പിടിയിൽ. 4 ദിവസങ്ങളിലായി 4 കുപ്പി മദ്യം കവർന്ന 4 പേരിൽ 2 പേരാണ് പിടിയിലായത്. അന്നശ്ശേരി പരപ്പാറ എടവനക്കുഴി കോളനിയിലെ മുഹമ്മദ് ആസിഫ്, സച്ചിൻ പ്രഭാകരൻ എന്നിവരെയാണ് ചേവായൂർ പോലീസ് അറസ്റ്റു ചെയ്തത്. അവധിയിലായിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് മാനേജർ ജോലിയിൽ തിരികെയെത്തി കണക്കെടുത്തപ്പോഴാണ് കുപ്പികളുടെ കുറവ് കണ്ടെത്തിയത്. തുടർന്ന് ജീവനക്കാരുടെ സഹായത്തോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം കണ്ടെത്തിയത്. May 16, 19, 24, 25 തീയതികളിലാണ് മോഷണം നടന്നത്. തിരക്കുള്ള 3-നും 5-നും ഇടയ്ക്കുള്ള സമയത്തും 8-നും 9-നും ഇടയ്ക്കുള്ള സമയത്തുമായിരുന്നു കുപ്പി മോഷണം. ഔട്ട്ലെറ്റിനകത്ത് കയറി 4 പേരും കുപ്പികൾ എടുക്കുന്നതും അരയിലേക്ക് തിരുകി കടന്നുകളയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതോടെ മാനേജർ 28-ന് ചേവായൂർ പോലീസിൽ പരാതി നൽകി. 3000 രൂപ വരെ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് മോഷണം പോയത്. ഇനി പിടിയിലാവാനുള്ള 2 പേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെയും അടുത്ത ദിവസങ്ങളിലായി പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത 2 പേരെയും വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ലോഗോ പ്രകാശനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ളവരും പങ്കെടുത്ത ചടങ്ങിൽ കവി PK ഗോപി ലോഗോ പുറത്തിറക്കി. പ്രൊഫസർ ശോഭീന്ദ്രൻ കാണിച്ച വഴിയിലൂടെ നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശോഭീന്ദ്രൻ കാട്ടിത്തന്ന വഴിയിലൂടെ നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് കവി PK ഗോപി പറഞ്ഞു. ഗുരുവിനെ പകരം പ്രകൃതിയെ കാക്കാം എന്ന മുദ്രാവാക്യവുമായി പ്രൊഫസർ ശോഭീന്ദ്രൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വരും തലമുറകളിലേക്ക് പകരാനും മറ്റ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതങ്ങ് സംഭവിച്ചു പോലെയാണ്, കാറ്റിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ കാറ്റിന്റെ കുളിരും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയായിരുന്നു ഭാഷ. ഭാഷ ഇതുപോലെ രൂപമായി വന്ന് നമ്മള് ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നതാണ് ഭാഷയോട് നമ്മളോടൊപ്പം തന്നെ ഭാഷ ഉണ്ട്. ഓരോ നിമിഷവും ഭാഷ ഉണ്ട്. മൊഗവൂർ PN ദാസ് റിട്രീറ്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര, സെക്രട്ടറി ZD സൽമാൻ, ശാന്തി നികേതൻ ഡയറക്ടർ ഷാജുബായ്, CP അബ്ദുറഹ്മാൻ, പ്രൊഫസർ ശോഭീന്ദ്രന്റെ മകൾ ബോധി കൃഷ്ണ, KP പത്മനാഭൻ, സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ BTech കമ്പ്യൂട്ടർ സയൻസ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായ അനവദ്യ എൻ ലക്ഷ്മിയാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ലോഗോ രൂപകൽപ്പന ചെയ്തത്. June 5 സെന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രഖ്യാപനത്തോടെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് 1 ആഴ്ചക്കാലം വിവിധ പരിപാടികളോടെ ശോഭീന്ദ്ര വാരം ആചരിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, നിങ്ങൾ കണ്ണനായി വന്നവനെ, ഭയമേ മാറിപ്പോന്നി അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല, ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല, ഇവനെ തൊഴുവാനായി ജനത്തിരക്ക, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SSLC +2 വിജയികൾക്കായി SDPI അനുമോദന സദസ് സംഘടിപ്പിച്ചു. മികച്ച വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK റെയ്ഹാനത്ത് ഉദ്ഘാടനം ചെയ്തു. SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച SSLC +2 VHSE വിജയികൾക്കുള്ള അനുമോദന സദസ് സർക്കാരിന്റെ മലബാറിനോടുള്ള വിദ്യാഭ്യാസ അവഗണനക്കെതിരെയുള്ള പ്രതിഷേധ സദസ്സായി മാറി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK റെയ്ഹാന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഉന്നതമായ ലക്ഷ്യങ്ങളും നീതിബോധവും കാത്തുസൂക്ഷിക്കുന്നവരാകണം വിദ്യാർത്ഥികളെന്ന് അവർ പറഞ്ഞു.
വിദ്യാലയത്തിൽ ഒരുക്കി തരുന്നത്, നമ്മുടെ കുടിവെള്ളം വിദ്യാലയത്തിൽ ഒരുക്കി തരുന്നത്, നമ്മുടെ പുസ്തകങ്ങൾ ഒരുക്കി തരുന്നത്, നമ്മുടെ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും മാനസികമായ സാഹചര്യങ്ങളും കൂടെ ഒരുക്കി തരുന്നത് സമൂഹമാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കാം. ഏതുയർച്ചയിലെത്തിയാലും എൻ്റെ എന്ന ആ ഒരു ബോധം, സ്വാർത്ഥതാ ബോധം നാം മാറ്റിയെടുക്കുകയും സമൂഹത്തിന് വേണ്ടി എന്നെ ഈ രൂപത്തിലേക്ക് പ്രാപ്തരാക്കിയത് എൻ്റെ സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ റാങ്കുകളും നമ്മുടെ കഴിവുകളും നാം എത്തിക്കേണ്ടതെന്ന ഒരു ബോധ്യം ഉണ്ടാകും. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷത വഹിച്ചു. മലബാറിലെ +2 സീറ്റ് കുറവും സർക്കാർ തുടർന്നു വരുന്ന അവഗണനയും എന്ന വിഷയം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ് കൗൺസിലിംഗ് ക്ലാസ് അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം കെ ലസിത ടീച്ചർ, ജില്ലാ വൈസ് പ്രസിഡന്റ് വാഹിദ് ചെറുവറ്റ, ജില്ലാ ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി, ജില്ലാ സെക്രട്ടറിമാരായ PT അഹമ്മദ്, കെ ഷമീർ, റഹ്മത്ത് നെല്ലുളി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എഞ്ചിനീയർ MA സലീം, ബാലൻ നടുവണ്ണൂർ, PT അബ്ദുൽ കയ്യൂം, വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ, SDTU ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മണക്കടവ്, ജില്ലാ ട്രഷറർ TK അസീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള NGO അസോസിയേഷൻ കോഴിക്കോട് സിറ്റിയുടെ 49th ബ്രാഞ്ച് സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലെ ഉമ്മൻചാണ്ടി നഗറിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക മിസ്മാനേജ്മെന്റ്, കെടുകാര്യസ്ഥത, ഇതെല്ലാം ഉണ്ടായത് ഈ ഭരണകാലയളവിലാണെന്ന് എടുത്ത് ആഴത്തിൽ പരിശോധിച്ചാൽ, നിങ്ങളൊരു അക്കാഡമിക് ബ്രില്യൻസിന് വേണ്ടി അത് പരിശോധന നടത്തിയാൽ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അത് പരിശോധിച്ചാൽ, എവിടെയാണ് സാമ്പത്തിക തകർച്ച, ഏത് കാലഘട്ടത്തിലാണ്, എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ ഇടതുപക്ഷം അധികാരത്തിൽ എന്ന സമയത്താണെന്ന് കണ്ടെത്താൻ കഴിയും. 1996 മുതൽ 2001 വരെ അധികാരത്തിൽ നായനാറിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് ജനകീയ ആസൂത്രണത്തിന്റെ മാനവീയത്തിന്റെ പേരിൽ കലരാമ കൊള്ളയടിച്ചത്. അതിനെ തുടർന്നാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കപ്പെട്ടത്. സംസ്ഥാനത്തെ സിവിൽ സർവീസ് അത് ഏറ്റവും ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. സമാനമായിട്ടാണ് ഈ 8 വർഷക്കാലം ഇവിടെ നീതി നിഷേധിക്കുന്നത് സാധാരണക്കാർക്കാണ്. അത് KSRTC പേരിൽ 40,000 കോടി രൂപ കടമുണ്ടാക്കിയിരിക്കുന്ന KCB പേരിൽ മറ്റു സംസ്ഥാനങ്ങളിൽ 100-200 യൂണിറ്റ് വൈദ്യുതി സാധാരണക്കാരൻ കൊടുക്കുന്നു. ഇവിടെ കുത്തന ഭീമന്മാരെ പോലെ വലിയ വിലയ്ക്ക് വിറ്റഴിച്ച് സാധാരണക്കാർക്ക് വൈദ്യുതി വിറ്റഴിച്ചിട്ടും 40,000 കോടി കണക്കിൽ നിൽക്കുന്നു. സർക്കാർ ആത്മപരിശോധന നടത്തണം. വിമർശനമായി തള്ളിക്കളയാതെ എവിടെയാണ് ധനകാര്യ മിസ്മാനേജ്മെന്റ് ഉണ്ടായത്? ബ്രാഞ്ച് പ്രസിഡന്റ് ജ്യോതിസ് UG അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K പ്രദീപൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ ബിനു കോറോത്ത്, എം ഷിബു, സിജു കെ നായർ, കെ ദിനേശൻ, കന്മന മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി റജി ആർ, ട്രഷറർ നിഷ ബി ആർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള ബാങ്ക് ഫറോക്ക് ഏരിയ കസ്റ്റമർ മീറ്റ് ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മാന വിതരണവും വായ്പ അനുമതി പത്ര വിതരണവും നടന്നു. ബാങ്കിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഫറോക്ക് രാമനാട്ടുകര ബേപ്പൂർ ചെറുവണ്ണൂർ ശാഖകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഫറോക്ക് ഏരിയയിലെ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് DGM ദീപാ സുകുമാരൻ അധ്യക്ഷയായിരുന്നു. വ്യവസായ വികസന ഓഫീസർ ശ്രീജിത്ത് എം മുഖ്യപ്രഭാഷണം നടത്തി.
വാർഡ് കൗൺസിലർമാരായ ഷീബ പി, ജയ്സൽ കെ, മുൻ കെ ഡി സി ബാങ്ക് ഡയറക്ടർ ജമീല എം എം, റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ റഷീദ് അലി എം വി, ഷോർട്ട് ഫിലിം ഡയറക്ടർ സുധീഷ്, ഫറോക്ക് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എ ജി എം ബൈജു, ഫറോക്ക് സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഗീത തുടങ്ങിയവർ സംസാരിച്ചു. പി എം എഫ് എം ഇ വിഭാഗത്തിൽപ്പെട്ട വായ്പയുടെ അനുമതി പത്രം ഫാത്തിമത്ത് സുഹറയ്ക്ക് വിതരണം ചെയ്തു. എഫ് എൽ സി സി റിസോഴ്സ് പേഴ്സൺ ഹരിത ഡിജിറ്റൽ ബാങ്കിങ്ങിനെക്കുറിച്ചും ബാങ്ക് വായ്പാ പ്രൊഡക്റ്റുകളെക്കുറിച്ചും ക്ലാസ് നടത്തി. ലക്കിയെടുപ്പിലൂടെ 4 ഭാഗ്യശാലികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പരിപാടിയിൽ ബേപ്പൂർ ശാഖാ മാനേജർ വിനോദ് ടി ഗാനമാലപിച്ചു. കസ്റ്റമർ മീറ്റിന് ഏരിയ മാനേജർ സി ജെ ജോർജ്, ഫറോക്ക് ശാഖാ മാനേജർ അനിത സി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഫറോക്ക്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. പാറോപ്പടി സ്നേഹ റെസിഡൻസ് അസോസിയേഷനും ഡോക്ടർ അഗർവാൾസ് കണ്ണാശുപത്രിയും സംയുക്തമായി പാറോപ്പടി ആരാധന നഴ്സറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിസി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 15 വാർഡ് കൗൺസിലർ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ ജേക്കബ് ജോസ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, ശ്രീ പി സദാനന്ദൻ മാസ്റ്റർ, പി കെ നളിനാക്ഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ദേവി മണിലാൽ നേത്രാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വിജ്ഞാനപ്രദമായ ക്ലാസ് നയിച്ചു. മിനി അരവിന്ദ് നന്ദി രേഖപ്പെടുത്തി. 150 പരം അംഗങ്ങൾ ഈ സൗജന്യ നേത്ര പരിശോധന പ്രയോജനപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി CITU ഫറോക്ക് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരണം നടത്തി. സ്കൂളിന്റെ താഴെ കെട്ടിടത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് നിർവഹിച്ചു. CITU നേതാക്കളായ എൻ പ്രശാന്ത് കുമാർ, പി ബിജുക്കുട്ടൻ, മനോജ് വാരഞ്ചേരി, OR മധു, പ്രവീൺ കൂട്ടുങ്ങൽ, കൃഷ്ണൻ പുത്തഞ്ചേരി, കെ ഹംസക്കോയ എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ പ്രതിരോധത്തിനായി മെയ് മുതൽ സെപ്റ്റംബർ മാസം വരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. CRZ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനാസ്ഥ കാരണം തീരദേശത്തെ കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം തകർന്നടിയുകയാണെന്ന് OBC മോർച്ച നേതാവ് NP രാധാകൃഷ്ണൻ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ പോസ്റ്റ്മോർട്ടത്തെ ചൊല്ലി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധം. കക്കോടി ബീവറേജസ് സെൽ സർവീസ് ഔട്ട്ലെറ്റിലെ മോഷണം പതിവാക്കിയ കള്ളന്മാർ പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.